പാരമ്പര്യമായിട്ട് പണവും സൗന്ദര്യം ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നത് അതിപ്രസമായി പോകും. ഇഷ്ടപ്പെട്ടില്ലേ? ചേട്ടനാണോ നല്ല ഭംഗിയും പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് എന്നോട് താല്പര്യമില്ല. അതല്ലേ, നല്ല റിലേഷൻ ഉണ്ടോ? എനിക്ക് റേഡിന് ഇഷ്ടമാണ്. എനിക്ക് ആ എണ്ണ മാത്രം കല്യാണം കഴിക്കാനാണ് താല്പര്യം. ഒരു റിലേഷനും ഈ ബെഡ് കളാവുന്ന എനിക്ക് ഊത് റിലേഷൻ ഉണ്ടെന്ന് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന്. കണ്ണ് ഞാൻ കുത്തി പിടിച്ചോണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ പോലും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, വേറെ ആരും അറിയത്തില്ല, നമുക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന്. അച്ഛാ എന്തിനാ അച്ഛനെ വിളിക്കുന്നത്? എന്തേ, അച്ഛനോട് ഇങ്ങോട്ട് വരട്ടെ, അച്ഛനോട് അറിയട്ടെ തന്റെ ഈ കാര്യങ്ങളൊക്കെ. കുട്ടിനെ ഇഷ്ടമായാലേ പറഞ്ഞാ പോരെ, വെറുതെ തന്നെ അതിന് അച്ഛനെയൊക്കെ വിളിക്കുന്നേ. ഞാനങ്ങ് ഊഹിക്കാം. എന്റെ വയസ്സിന് മൂത്തായി കുത്തന്നാണ്ടല്ലോ. കുട്ടിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്, വെറുതെ കൈവിട്ട് കളയുന്നു. ഒന്നുമില്ല, ഞാൻ ആദ്യം ആ ഒരു കുട്ടിയെ പെണ്ണുകാണാൻ പോയപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു റിലേഷൻ ഉണ്ട്. ഇപ്പൊ വേറൊരു കുട്ടിയെ കാണാൻ പോയപ്പോ ആ കുട്ടി പറയണ ആ കുട്ടിക്ക് ഒരു റിലേഷൻ ഉണ്ട്. ഈ പ്രേമിക്കുന്ന പിള്ളേരെയൊക്കെ സമ്മതിക്കണം അല്ല. എന്ത് ചെയ്യാനാ, ജീവിതമല്ലേ ഭായ്. എന്ത് ബ്രോക്കർ എന്നോട് വിളിച്ചു പറഞ്ഞത് അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്നാണ്. വീണ്ടും അങ്ങോട്ട് ആലോചിച്ചല്ലേ, എനിക്കാവില്ല, വേറെ എവിടെ കെട്ടിച്ചു കൊടുത്താലും അങ്ങോട്ട് എന്നെ വിടില്ല. മോളാകത്തോ ഇനി ആരെങ്കിലും വന്ന് അണിഞ്ഞൊരു നിൽക്കാനും കൊണ്ടുപോയ്യ. മോനെ, നമുക്ക് നീ ആ പെണ്ണേണ്ട കുട്ടിയല്ലേ കൃഷ്ണ, ആ കുട്ടീനെ അങ്ങോട്ട് ഉറപ്പിച്ചാലോ? അതെ, ആ കുട്ടി തന്നെ കൃഷ്ണ. എനിക്ക് ഒരുപാട് ഇഷ്ടാ കുട്ടിയെ, എന്നിടക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. ഫോണും വിളിച്ചോ? ആ വിളിച്ചു, കൊറേ സംസാരിച്ചായിരുന്നു എന്റെ അടുത്ത്. നല്ല കുട്ടിയാ. നീയല്ലേ എനിക്കന്ന് വാക്ക് വന്നത് അമ്മ പറയണ ഏത് കുട്ടിയും കെട്ടിക്കോളാന്ന്. മോന് ചേർന്ന കുട്ടിയാടാ, അമ്മ ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കല്ലോ എന്ന് മോൻ അറിയില്ലേ. നീ ഇതങ്ങ് സമ്മതിച്ചേക്ക് മോനെ, ഞാൻ എന്തായാലും നാളെ അവരൊന്ന് വിളിക്കുന്നുണ്ട്.